എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടിൻഡ കോക്കനറ്റ് ഷേക്ക് ആണ്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇത് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. അപ്പോൾ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പാലാണ്. അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള പാൽ തന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. ഞാനിപ്പോൾ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് വേണമെങ്കിൽ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം എടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ കുറച്ച് ഡേറ്റ്സ് കുരു കളഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ടെൻഡർ കോക്കനട്ട്, അതായത് കരിക്കാണ്. അത് ഞാൻ നമുക്ക് ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇവിടെ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ പഞ്ചസാരയാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള മിൽക്ക് മെയ്ഡാണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്കൊരു മിക്സ് ജാർ എടുക്കുക. അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള കരിക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു ഡേറ്റ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കുരി കളഞ്ഞിട്ട് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് സ്കൂപ്പ് ഐസ്ക്രീം ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് ഐസ്ക്രീം എന്തോരം വേണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വാനില ഐസ്ക്രീമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ടെൻഡർ കോക്കനട്ട് ഐസ്ക്രീം എടുക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ എടുക്കാവുന്നതാണ്. ഇനി നമുക്കൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഒന്ന് നല്ലപോലെ തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആ ഒരു ഐസ്ക്രീമും പിന്നെ അതുപോലെ തന്നെ ഡേറ്റ്സ് നല്ലപോലെ അടിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഷേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത് ഞാനത് നല്ലപോലെ തന്നെ ഇത് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുക്കുന്ന പാൽ നല്ല കട്ടിയായിട്ടുള്ള പാൽ തന്നെ എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നല്ല തിക്കായിട്ടുള്ള ഷേക്ക് കിട്ടുന്നതാണ്. നമ്മൾ ലൂസായിട്ടുള്ള പാൽ എടുക്കണമെങ്കിലും ഭയങ്കരമായിട്ടും നല്ല ലൂസായിട്ടുള്ള ഷേക്കായി പോകും. അപ്പോൾ അതിന് നല്ല നമ്മൾ ഇതേപോലെ നമ്മളെ പാലെടുത്തിട്ട് ഫ്രീസിൽ വെച്ചൊന്ന് കട്ടിയാക്കുക. എന്നിട്ട് ഇതേപോലെ അടിച്ചെടുത്താൽ മതി. ഇനി നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് ആ ഒരു പാലിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓവറായിട്ട് ബീറ്റ് ചെയ്ത് ഓവറായിട്ട് ബീറ്റ് ചെയ്താൽ അത് ലൂസായി പോകും. ആ ഒരു പാലിൻ്റെ ആ ഒരു കഷ്ണങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡോ അല്ലെങ്കിൽ പഞ്ചസാര നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ മിൽക്ക് മെയ്ഡൊക്കെ ചേർക്കണമെങ്കിൽ പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ഒരു ജാറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് വേണമെന്ന് വെച്ചാൽ എടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ എന്തേ ഇതുപോലെ ഫുള്ളായിട്ട് തന്നെ ഒരു ഷേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഐസ്ക്രീം വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീമിന് പകരമായിട്ട് വിപ്പിംഗ് ക്രീം ആണെങ്കിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഒരു സ്കൂപ്പ് ഐസ്ക്രീം വെച്ചിട്ടുണ്ട്. നമ്മുടെ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയ ടെൻഡർ കോക്കനട്ട് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു വീഡിയോക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം തൊട്ടടുത്ത ബെല്ലൈക്കൂടി അമർത്തിയാൽ ഞാൻ ഇനി ഇടാമെന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ഒരു ടെൻഡർ കോക്കനട്ട് ആ ഒരു ഫ്ലേവർ നല്ലപോലെ തന്നെ എടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഒന്ന് ട്രൈ നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.